സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ പറഞ്ഞ ദാവീദിന്റെ ജീവിതപാഠമുണ്ടല്ലോ. അബിയാഥാർ മുഖ്യ പുരോഹിതനായിരുന്ന കാലത്ത് ദാവീദും തനിക്കും സഹചരന്മാർക്കും വേണ്ടി പുരോഹിതർക്ക് മാത്രം നിയമപരമായി തൊടാമായിരുന്ന അപ്പമെടുത്ത് ഭക്ഷിച്ച കഥ. ദാവീദ് പുരോഹിതനായിരുന്നില്ല, അവൻ യൂദാഗോത്രജനാണ്. മുഖ്യ പുരോഹിതനാകട്ടെ ലേവായനം. ഈ ദിവസങ്ങളിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തു എന്ന വ്യത്യസ്തനായ മഹാപുരോഹിതനെ നാം കാണുന്നുണ്ട്. അവനും യൂദാഗോത്രജനാണ്. രണ്ടാം ദാവീദാണ് അവൻ, ദാവീദിന്റെ പുത്രൻ. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 110 ശ്രദ്ധിച്ചാൽ ദാവീദിന്റെയും അതിനാഥനാണവൻ. മത്തായി 22:45. അതിനാൽ ക്രിസ്തു എന്ന ഈ മഹാപുരോഹിതൻ പഴയ പൗരോഹിത്യത്തിന്റെ ലേവായ വ്യവസ്ഥകളെ മറികടക്കുകയാണ്. സ്നേഹത്തിന്റെ പുതിയ യാഗശീലം അവൻ പ്രതിഷ്ഠിക്കുന്നു. കണിശതകളുടെ അപ്പം അവൻ കനിവിന്റെ അപ്പമായി എടുത്തു വിളമ്പുന്നു. തന്റെ സഹചരരുടെ വിശപ്പടക്കുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ ഈ ദിനങ്ങളിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്ക് വെളിവാക്കി തരുന്നത് പോലെ ഇന്നും ഒരു സാബത്ത് വിവാദമാണ് സുവിശേഷത്തിൽ. സഹജന്റെ ജീവൻ മരണ പ്രശ്നത്തിൽ അവനെ സഹായിക്കുക എന്നതാണ് സാബത്തിന്റെ പരമമായ അർത്ഥം എന്ന് നാഥൻ പഠിപ്പിക്കുന്നു. മർക്കോസ് 3:1-6. കൈകൾ ശോഷിച്ച ഒരുവനെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. സൗഖ്യം നൽകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നതെന്തും ജോലിയായി പരിഗണിക്കപ്പെടാറുണ്ട്. സാബത്തിൽ നിഷിദ്ധമാണ് ഇപ്രകാരമുള്ള ജോലി. എന്നാൽ കൈ ശോഷിച്ചവനെ സംബന്ധിച്ച് അവൻ എല്ലാ ദിവസവും തൊഴിലില്ലാത്ത ദിനങ്ങളാണ്. പക്ഷേ അതവന് വിശ്രമമായിരിക്കില്ല. വിശപ്പിന്റെ ആളലിൽ അതൊന്നും സാബത്തായി മാറുന്നുമില്ല. ഈ മനുഷ്യനെ നാഥൻ ഈ പള്ളിക്കൂട്ടത്തിന്റെ നടുക്ക് പിടിച്ചു നിർത്തുന്നു. എന്നിട്ടാണ് സൗഖ്യം കൊടുക്കുന്നത്. എല്ലാവരും കാണട്ടെ, കണ്ടു പഠിക്കട്ടെ ദൈവം നൽകുന്ന ആശ്വാസവും സൗഖ്യവും എന്തെന്ന്. കണ്ടുനിന്നവരുടെ ഹൃദയം കഠിനമാകുന്നതിനെ കുറിച്ചാണ് നാഥൻ വേദനയോടും അമർഷത്തോടും പിന്നെ പരാമർശിക്കുന്നത്. ഹൃദയം കഠിനമാകൽ, പോറോസിസ്. ഈജിപ്തിൽ ഫറവോയുടെ ഹൃദയം കഠിനമായതാണ് ഇതിന്റെ ഏറ്റവും ആദിമ മാതൃക. ഹൃദയകാഠിന്യം എന്ന വാക്ക് അതിനാൽ തന്നെ നമ്മെ എപ്പോഴും അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ ഈ ഈജിപ്തിനെ പോലും കടത്തിവെട്ടുന്ന വേറൊരു പരാമർശം നാം കാണുന്നുണ്ട് ഇവിടെ. നാഥൻ ഇതിനെ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നത് ജീവനും മരണവും രക്ഷയും നാശവും തമ്മിൽ തട്ടിച്ചു നോക്കി നാം തിരഞ്ഞെടുക്കാനാണ്. ഈ സംഭവത്തിന് ശേഷമാണ് നാഥനെ മുടിച്ചു കളയാൻ അപ്പോളൂമി പ്രമാണികളും ഹെറോദിസ് പക്ഷക്കാരും ചേർന്ന് തീരുമാനിക്കുന്നത്. മുച്ചൂടും മുടിക്കുക എന്നർത്ഥം വരുന്നൊരു കാഠിന്യമുണ്ട് ആ പദത്തിന്. ഇതിനു മുൻപും ഹെറോദിസ് അതിന് ശ്രമിച്ചിരുന്നു. മത്തായി 2:13. ഇന്നിതാ ഹെറോദിസ് പക്ഷക്കാരും. പണ്ട് ആ സമയത്ത് ദൈവം യൗസപിതാവിനോട് പറഞ്ഞത് ശിശുവുമായി ഈജിപ്തിൽ ചെന്ന് പാർക്കാനാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈജിപ്തിനെയും കടത്തിവെട്ടുന്ന ഹൃദയ കാഠിന്യമാണ് ഈ ഹെറോദ്യ ദേശം എന്നത്. എന്നാൽ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ ആർക്കും നശിപ്പിക്കാനാകാത്ത ജീവന്റെ ശക്തിയാൽ നിറഞ്ഞവനാണ് എന്ന് ഇന്ന് ഹെബ്രായർ 7 സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനാണ് എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 110 പിന്നെ ഉൽപ്പത്തി 14 മാത്രം കാണുന്ന ഒരു നിഗൂഢ വ്യക്തിത്വമാണ് മെൽക്കിസെദെക്ക്. അവന്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ആചാരങ്ങളുടെ വ്യവസ്ഥയല്ല അത്. നിത്യവും സനാതനവും സർവാധിശായിയുമായ ബലിയാണത്. അത് ക്രിസ്തുവിന്റെ യഥാർത്ഥ ബലിയുടെ സൂചകമാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. മെൽക്കിസെദെക്കിന്റെ ഊരും പേരും ചേർത്ത് വായിച്ചുകൊണ്ട് വചനം പറയുന്നു, അവൻ നീതിയുടെ രാജാവും സമാധാനത്തിന്റെ രാജാവുമായിരുന്നുവെന്ന്. ഇത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു പരാമർശമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സങ്കീർത്തനം 110 വെളിച്ചത്തിൽ ഇന്ന് ഹെബ്രായർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, അവൻ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനാണ് എന്ന്. അത്യുന്നത ദൈവത്തിന്റെ പുരോഹിതൻ, സ്നേഹയാഗങ്ങളുടെ പുരോഹിതനാണവൻ, പുരോഹിതൻ മുൻപേ വയ്ക്കപ്പെട്ടവൻ. ഇന്നലെ ഹെബ്രായർ 6:19-20 പറഞ്ഞതുപോലെ ദൈവത്തിന് സ്വീകാര്യമായ യാഗവീഥികളിൽ നമുക്ക് മുൻപേ ഓടിയവൻ, ദ ഫോർ റണ്ണർ.